ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ സന്ദേശത്തിലേക്ക് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആദ്യമായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കാണുക. എന്നാൽ ദൈവത്തിന് ഇതൊരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങളോട് ദൈവത്തിന് പറയാൻ വ്യക്തവും സുതാര്യവുമായ ഒരു ദൈവിക ആലോചനയുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനമൊന്നും ആരും വെറുതെ കേൾക്കാറില്ല. വചനത്തിൽ ഒരു വാക്കായിരിക്കാം ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശമായിട്ട് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുഴുനീള ആശയം, ഒരു പ്രസംഗം തന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ടാകാം. എന്നാൽ എല്ലാവർക്കും ഒരു മുഴുനീള പ്രസംഗമല്ല, എല്ലാവർക്കും ഒരു വാക്കല്ല. പല നിലകളിൽ ദൈവത്തിൻ്റെ മക്കളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ മക്കളോട് സംസാരിക്കും. എന്നോട് ദൈവം ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ദൈവം സംസാരിച്ചതെല്ലാം തന്നെ ദൈവത്തിന് എന്നോട് മാത്രം പറയാനുള്ളതായിരുന്നു. അതേ ദൈവ വൈദ്യരെ, ദൈവത്തിന് നിങ്ങളോട് മാത്രമായി പറയാൻ ഒരു ദൂതുണ്ട്. ദൈവത്തിന് നിങ്ങളോട് മാത്രമായി അറിയിക്കാൻ ഒരു ദൈവാലോചനയുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ മുമ്പിൽ പകരാൻ ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ മനസ്സിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് നിരാശപ്പെട്ടു പോകത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കും. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. 17-ാമത്തെ വാക്യം: നിന്റെ മക്കൾ ബദ്ധപ്പെട്ടു വരുന്നു, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു. 18-ാമത്തെ വാക്യം നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ്: തലപൊക്കി ചുറ്റും നോക്കുക, ഇവരെല്ലാവരും നിന്റെ അടുക്കൽ വന്നുകൂടും. എന്നാണ് നീ അവരെയൊക്കെയും ആഭരണം പോലെ അണിയുകയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരക്കി കെട്ടുകയും ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യും. ഞാൻ ഈ വാക്യത്തിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇതിനകത്തുനിന്ന് ഒരു 1, 2, 3 വാക്കുകൾ എനിക്കെടുത്ത് ഇന്ന് നിങ്ങൾക്ക് ഒരു ദൈവാലോചനയായി നൽകാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. ഇവിടെ ഈ വാക്യത്തിൽ കർത്താവ് രണ്ട് കൂട്ടരെ കാണിക്കുന്നുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ, അത് മനുഷ്യൻ തന്നെയാണ്. രണ്ട്, ഒരു കുഞ്ഞ്, അത് നമ്മൾ തന്നെയാണ്. മൂന്നാമതൊരു വ്യക്തിത്വം ഈ വചനത്തിനകത്ത് കാണുന്നു. ആരാണത്? ഞാൻ എന്ന ഒരു വ്യക്തി. ആരാണ് ഈ ഞാൻ? ഈ ഞാനാണ് നാം സ്വീകരിച്ചു പറയുന്ന നമ്മളുടെ ദൈവം. നോക്കുക, രണ്ട് വ്യക്തികളുടെ, രണ്ട് മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ദൈവം. മനുഷ്യൻ മനുഷ്യനെ മറക്കുന്നു, മനുഷ്യൻ ജന്മം കൊടുത്ത മനുഷ്യനെ മറക്കുന്നു, മനുഷ്യൻ ജന്മം കൊടുത്ത കുഞ്ഞിനെ മറക്കുന്നു, മനുഷ്യൻ വളർത്തിയ കുഞ്ഞിനെ മറക്കുന്നു, മനുഷ്യൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുന്നു. മറവി ഒരു അനുഗ്രഹം തന്നെയാണ് ഒരളവിൽ നോക്കിയാൽ. എന്നാൽ ചിലരെ ഒന്നും ജീവിതത്തിൽ മറക്കാനേ പാടില്ല, ചിലരെ ഒന്നും ജീവിതത്തിൽ നമ്മൾ ഓർക്കാനേ പാടില്ല. രണ്ടും പറയണമല്ലോ. ഇവിടെ വചനം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കർത്താവ് ഇവിടെ രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ, മറക്കുമോ? എന്നിട്ട് ദൈവം അവിടെ ഒരു മറുപടിയാണ് പറയുന്നുള്ളൂ. എന്നാണെന്നറിയാവോ? ഞാൻ നിന്നെ മറക്കത്തില്ല, കരുണ തോന്നാതിരിക്കത്തില്ലെന്ന് പറയുന്നില്ല. മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു, നീ മറക്കുമോ, നിനക്ക് കരുണ തോന്നാതിരിക്കുമോ? പക്ഷെ ദൈവം പറയുന്നു, ഞാൻ മറക്കത്തില്ല. പക്ഷെ കരുണയെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആ മറുപടിക്കകത്ത് നിന്നോട് കരുണയും
ദൈവത്തിന് ഓർമ്മയുണ്ട് എന്നുള്ള ഒരു ദൈവിക ആലോചന മറഞ്ഞു കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ. ഞാൻ കുറച്ചും കൂടെ സുതാര്യമായി ഈ പ്രവചന ശബ്ദത്തെ താങ്കളുടെ മുമ്പിൽ എത്തിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൂത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇന്ന് നിങ്ങൾ വളർത്തി വലുതാക്കിയ പലരും നിങ്ങളെ മറന്നു കളഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ ജീവിതത്തിൽ കൂട്ടിയ പലരും നിങ്ങളെ മറന്ന് വിട്ടു കളഞ്ഞിട്ട് പോയിട്ടുണ്ടാകാം. നിങ്ങൾ പ്രാർത്ഥിച്ച പലരും ഇന്ന് നിങ്ങളെ മറന്നിട്ടുണ്ടാകാം. നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ തഴഞ്ഞ് കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ അനുഭവം നിനക്ക് നിന്റെ അമ്മയപ്പന്മാരിൽ നിന്നുണ്ടായാലും ബന്ധുമിത്രാദികളിൽ നിന്നുണ്ടായാലും സഹോദരവർഗത്തിൽ നിന്നുണ്ടായാലും ചാർച്ചക്കാരിൽ നിന്നുണ്ടായാലും വിശ്വാസിയിൽ നിന്നുണ്ടായാലും സഭയിൽ നിന്നുണ്ടായാലും നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവം നിന്നോട് കരുണ കാണിക്കാനും മറക്കത്തില്ല, നിന്നെ ഓർക്കാനും മറക്കത്തില്ല. ബൈബിൾ പറയുന്നു, താങ്കളെ ദൈവം കയ്യിൽ വരച്ചിട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പലതും മാഞ്ഞു പോയിട്ടുണ്ടാകാം സുഹൃത്തെ, പ്രതീക്ഷ മാഞ്ഞു പോയിട്ടുണ്ടാകാം, പ്രാർത്ഥന മാഞ്ഞു പോയിട്ടുണ്ടാകാം, വിശ്വാസം മാഞ്ഞു പോയിട്ടുണ്ടാകാം, വിശ്വാസികൾ മാഞ്ഞു പോയിട്ടുണ്ടാകാം, പ്രവചന ശബ്ദങ്ങൾ പോലും നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷെ ദൈവം നിങ്ങളെ വരച്ചിട്ടിരിക്കുന്ന ഒരു വര എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയോ, പ്രതീക്ഷകൾ മാഞ്ഞു പോയോ, നിങ്ങളുടെ വിസ മാഞ്ഞു പോയോ, കമ്മിറ്റ്മെന്റ്സ് മാഞ്ഞു പോയോ, പലരും പറഞ്ഞ വാക്ക് മാഞ്ഞു പോയോ, പക്ഷെ തമ്പുരാൻ പറയുന്നു, ദൈവം താങ്കളെ കുറിച്ച് എഴുതിയിട്ടിരിക്കുന്ന ഒരു എഴുത്തുണ്ട്, നിങ്ങളെ കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന ഒരു വീക്ഷണമുണ്ട്. അത് ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാത്തടത്തോളം കാലം താങ്കളുടെ ജീവിതം നിഷ്ഫലമല്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, മറന്നു പോകുന്ന മനുഷ്യരുണ്ട്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്തോത്രം ചെയ്യാം കേട്ടോ. മനുഷ്യർ മറന്ന് നന്നായി. നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 40-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോഴേ ഒരു സ്വപ്നക്കാരൻ പയ്യനുണ്ട്, യോസെഫ് എന്നാണ് പേര്. യോസെഫ് കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെടേണ്ട ഒരു അവസ്ഥ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോസെഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സ്വപ്നമുള്ള മനുഷ്യനാണ്, ദൈവം ദർശനം കാണിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ടി വന്നു. ഞാനൊരു ദൈവ സന്ദേശം കൂടെ അറിയിച്ചതാട്ടോ, ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനും ദൂത് പറയുന്നവനും പ്രവചിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും പ്രസംഗിക്കുന്നവനും എല്ലാം ജീവിതത്തിൽ കാരാഗ്രഹത്തിന്റെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്തിനാണെന്നറിയാമോ? ചില കാര്യങ്ങൾ ദൈവത്തിനെ പഠിപ്പിക്കാൻ. കാരാഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സെന്ററാണ്. ജീവിതത്തിലെ ഇരുട്ടിന്റെ അനുഭവങ്ങളിലും സിലബസ് പഠിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തി ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മളൊക്കെ വീട്ടിൽ പഠിക്കും, പഠിക്കുന്ന സമയത്ത് കറണ്ട് പോകുന്ന ഭയങ്കര സന്തോഷമാണ് അല്ലേ? കാര്യം എന്നാ, പഠിക്കണ്ടല്ലോ, പിന്നെ കറണ്ട് വരുമ്പോൾ പഠിച്ചാൽ മതിയല്ലോ. അതേപോലെ പിന്നെ ചിമ്മിനി വിളക്ക് കത്തിക്കുമ്പോൾ പഠിച്ചാൽ മതിയല്ലോ. ഇപ്പൊ പിന്നെ ചിമ്മിനി വിളക്കൊന്നും ഇല്ല, എമർജൻസി ലാമ്പായി. എങ്കിലും നിങ്ങളൊരു കാര്യം ഓർക്കണം, നമുക്ക് കറണ്ട് പോകുന്നത് സന്തോഷമാണ്, കാര്യം എന്നാ, പഠിക്കണ്ടല്ലോ. എന്നാൽ ജീവിതത്തിന്റെ കറണ്ട് പോകുന്ന അനുഭവങ്ങളിലും കാരാഗ്രഹത്തിന്റെ ഇരുട്ട് തടവറയ്ക്കകത്തും പുതിയ ലെസൺ എടുത്ത് പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആത്മീയനെ സംബന്ധിച്ചിടത്തോളം തടവറകൾ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, ചങ്ങലകൾ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, നിയമ പോരാട്ടങ്ങൾ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, പരീക്ഷണങ്ങൾ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, പോരാട്ടങ്ങൾ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് നോക്കി, പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കി, ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാ അതിന്റെ അകത്ത് പുതിയ ലേഖനങ്ങൾ പുറത്തു വരാൻ പൗലോസിനെ ദൈവം പ്രേരിപ്പിച്ചതിന്റെ കാരണം പുതിയ ഒരു ലെസൺ പഠിച്ചതാണ്. ആത്മാവ് ചിലരോട് പറയുന്നു, ജീവിതത്തിൽ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പഠിക്കുക. ദൈവം അത് 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 അതിൽ ആ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളുക. ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഭയങ്കര അനുഗ്രഹമായിരിക്കും. വചനം പറയുന്നു, നോക്കി ജനസിസ് ഉൽപ്പത്തി പുസ്തകം 40-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനോടും കുറ്റം ചെയ്തു. അനന്തരം മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു.
അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസെഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിലാക്കി. അപ്പൊ യോസെഫിനോട് കൂടെ ഈ അപ്പക്കാരനെയും ഭാരപാത്രവാഹകനെയും അടച്ചിരിക്കുകയാണ്. അതിന്റെ താഴേക്ക് താഴേക്ക് വായിച്ച് നമ്മൾ പോകുമ്പോൾ അതിന്റെ 5-ാമത്തധ്യായം 6-ാമത്തധ്യായം ഒക്കെ വായിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സ്വപ്നം കാണുക. സ്വപ്നം അവർക്ക് മനസ്സിലാകാതെ വിഷമിച്ചിരിക്കുമ്പോൾ യോസെഫിന്റെ മുമ്പിൽ വരിക. യോസെഫ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുക. വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ യോസെഫ് പറയുന്ന ഒരു വാക്കുണ്ട്, 15-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 40-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യോസെഫ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ട് പോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഈ ഒരു ദൈവശബ്ദമോട് അറിയുക. ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുന്ന ആരെയും എന്നെ കേൾക്കുന്നുണ്ടോ? ചെയ്യാത്ത തെറ്റിന് വേദന അനുഭവിക്കേണ്ടി വരുന്ന ആരെയും കേൾക്കുന്നുണ്ടോ? ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേദോഷം കേൾക്കേണ്ടി വരുന്നുണ്ടോ? ചെയ്യാത്ത തെറ്റിന് സങ്കടപ്പെടേണ്ടി വരുന്നുണ്ടോ? ചെയ്യാത്ത കാര്യത്തിന് ആരോടെങ്കിലും പിണങ്ങിയിരിക്കേണ്ടി വരുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് പിണങ്ങിയിരിപ്പുണ്ടോ? നിങ്ങളൊരു ദൈവശബ്ദം കേൾക്കുക. എന്താണ്? ഇതിനകത്തുനിന്ന് ദൈവത്തിന് നിന്നെ ചിലത് പഠിപ്പിക്കാനുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ട് വന്ന യോസെഫ് എന്ന് പറയുന്ന മനുഷ്യന് ദൈവം ദർശനം കൊടുത്തിട്ടും കൃപ കൊടുത്തിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ കുണ്ടറയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ജയിലിനകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ 23-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. പക്ഷെ ഈ പ്രമാണി ഒരിക്കലും യോസെഫിനെ മറക്കാൻ പാടുള്ളതല്ല. കാരണം പ്രമാണിയോട് പറഞ്ഞ ദൂത് അതുപോലെ നിറവേറി. ഞാനൊരു ദൂത് ഇങ്ങോട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ പലരോടും പറഞ്ഞ ദൂത് നിറവേറി. നിങ്ങൾ പലർക്കു വേണ്ടിയും പറഞ്ഞ വാക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാം ഫലിച്ചു. നിങ്ങൾ പലർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. നിങ്ങൾ പലർക്കു വേണ്ടിയും ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടി. നിങ്ങൾ പലർക്കു വേണ്ടിയും കരഞ്ഞപ്പോൾ അവർക്ക് മറുപടി കിട്ടി. പക്ഷെ നിങ്ങളുടെ ജീവിതം ഇന്നും കുണ്ടറയ്ക്കകത്ത് എന്നതുപോലെ കിടപ്പുണ്ടെങ്കിൽ പ്രമാണി നിന്നെ മറന്നാലും സ്വസ്ഥത കൊടുക്കാതെ ദൈവം ചിലരെ നിന്നെ ഓർമ്മിപ്പിക്കാൻ പോവാ. സുഹൃത്തെ, ഞാൻ ഈ ദൂതാത്മാവിൽ നിങ്ങൾക്ക് കൈമാറുന്നു. പലരും നിങ്ങളെ മറന്നാലും മറന്നവരുടെ എല്ലാം ഉള്ളിൽ ദൈവം ഇടപെടാൻ സമയമായി. കാരണം ഒരു വാക്ക് പറഞ്ഞു ഈ യോസെഫ്, ഒരു വാക്ക് പറഞ്ഞു. എന്താ അതെന്നല്ലേ? 14-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 40:14 ഇങ്ങനെ പറഞ്ഞു. എന്നാൽ യോസെഫ് പറയുക പ്രമാണിയോട്, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. പക്ഷെ പ്രമാണിയുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വന്നപ്പോ, പ്രമാണിയുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നപ്പോ, പറഞ്ഞ ദൂത് പ്രമാണിയുടെ ജീവിതത്തിൽ നിറവേറിയപ്പോ പുള്ളിക്കാരൻ സൗകര്യപൂർവം അങ്ങ് മറന്നു. ചിലരുടെ കാര്യങ്ങൾ ഇങ്ങനെ, അവരുടെ കാര്യം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ദൂത് പറഞ്ഞവരെയും പ്രാർത്ഥിച്ചവരെയും ഇടിവിൽ നിന്നവരെയും കരഞ്ഞവരെയും ഉപവസിച്ചവരെയും എല്ലാം മറക്കും. എന്നെ കാണുന്ന താങ്കളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. പക്ഷെ വിഷമിക്കേണ്ട കേട്ടോ, ഇതേ പ്രമാണിയെ ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. 41-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു 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 പ്രശ്നം കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇത് ഓർമ്മിപ്പിച്ച്, അദ്ദേഹത്തിന് ഓർമ്മിക്കേണ്ട ഒരു അവസ്ഥ കൊണ്ടുവന്ന്, അദ്ദേഹത്തിന്റെ രാജാവിന് ഇങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവന്ന്, അദ്ദേഹത്തെ കൊണ്ട് യോസെഫിനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു മുഖാന്തരം ദൈവം വെച്ചതുപോലെ, സൗകര്യാർത്ഥം നിങ്ങളെ അങ്ങ് മറന്നു കളഞ്ഞ ചിലരെയൊക്കെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വസ്തുതയെക്കുറിച്ചും നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചും നിങ്ങളുടെ കൃപയെക്കുറിച്ചും നിങ്ങളുടെ നിരപരാധിത്വത്തെക്കുറിച്ചും നിങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ചും നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ദൈവം ഓർമ്മപ്പെടുത്താൻ പോവാ. സുഹൃത്തെ, നന്ദി പറഞ്ഞേക്ക്. ചില കാലത്തേക്ക് നിങ്ങളെ ചിലർ മറന്നു കളഞ്ഞെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞേക്ക്. ഇനി ആയുസ്സിൽ നിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ദൂതിടപെടുന്നത്. ആയുസ്സിൽ നിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ദൈവം കൊണ്ടുവന്നത്. സ്തോത്രം. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്തോത്രം ചെയ്യാം. ചിലർ മറന്നതിനായി സ്തോത്രം, ചിലർ തഴഞ്ഞതിനായി സ്തോത്രം, ചിലർ തിരസ്കരിച്ചതിനായി സ്തോത്രം, ചിലർ എന്നെ കുറ്റപ്പെടുത്തിയതിനായി സ്തോത്രം, ചിലർ എന്നെ ശപിച്ചതിനായി സ്തോത്രം. അവരുടെ ശാപം ദൈവം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ, അവർ തിരസ്കരിച്ചത് ദൈവം നിന്നെ
തലോടാൻ കാരണമായി തീർന്നെങ്കിൽ, അവർ പരിഹസിച്ചത് ദൈവം നിന്നെ മാനിക്കാൻ കാരണമായി തീർന്നെങ്കിൽ, അവർ നിന്നെ ഒറ്റപ്പെടുത്തിയത് ദൈവം കൂട്ടാളിയാക്കി തീർക്കാൻ കാരണമായി തീർന്നെങ്കിൽ, അവർ നിങ്ങളെ കുത്തി നോവിച്ചത് ദൈവം മുറിവ് കെട്ടാൻ കാരണമായി തീർന്നെങ്കിൽ, അവർ നിങ്ങളെ ഒന്നുമല്ലെന്ന് പറഞ്ഞത് നീ ദൈവത്തിന്റെ വിലയേറിയവനാണെന്ന് പറയാൻ കാരണമായി തീർന്നെങ്കിൽ, ആ ഒറ്റപ്പെടുത്തലിനായി സ്തോത്രം, ആ കണ്ണുനീരിനായി സ്തോത്രം, ആ വെല്ലുവിളിക്കായി സ്തോത്രം, ആ പ്രതിസന്ധിക്കായി സ്തോത്രം, ആ തല്ലിപ്പറഞ്ഞതിനായി സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വ സ്തോത്രം ചെയ്യാം. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ബൈബിൾ പറയുന്നു, പെറ്റമ്മ നിന്നെ മറന്നു കളഞ്ഞാലും ഒരു നാളും ഞാൻ നിന്നെ മറക്കുകയുമില്ല, തള്ളിക്കളയുകയുമില്ല. ഈ ദൂത് താങ്കളോടാണ്. ഏറ്റെടുത്താട്ടെ. ഗോഡ് ബ്ലെസ് യു.